ഹേയ്, വെൽക്കം ബാക്ക് ടു നിക്കിസർഫ്. നിക്കിസർഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിക്സൽ ഡിവൈസിൽ എങ്ങനെ നമുക്ക് മാനുവലി നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹയർ വേർഷനിലുള്ള OS നമുക്ക് എങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ PC അല്ലെങ്കിൽ മാക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. പിക്സൽ ഡിവൈസ് ഡൗൺഗ്രേഡ് ചെയ്യാനാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഡിവൈസ് അതിൽ കുറേയധികം സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ USB ഡീബഗ്ഗിംഗ് എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ OEM അൺലോക്കിംഗ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഫോണിൻ്റെ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന സെക്ഷനിൽ വരിക. അവിടെ വന്നിട്ട് നമ്മൾ ബിൽഡ് നമ്പറിൽ കുറേയധികം 3-4 തവണ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. അപ്പോൾ ഈ ഡെവലപ്പർ ഓപ്ഷനിൽ നിന്നും USB ഡീബഗ്ഗിംഗ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാം. കൂടാതെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും OEM അൺലോക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അതും എനേബിൾ ചെയ്യുക. ഈ ഒരു ഡിവൈസിൽ ഓൾറെഡി അത് എനേബിൾഡ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്യാനാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ആൻഡ്രോയിഡ് 12 ആണ് റൺ ചെയ്യുന്നത്. ഇതിൽ മാക്സിമം വേർഷൻ, അതായത് ഇതിൽ ഈ ഒരു Pixel 3a എന്ന് പറയുന്ന ഡിവൈസിൽ 13 അപ്ഡേറ്റ് ഇല്ല, ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ ഡെമോൺസ്ട്രേഷനായിട്ട് ഈ ഒരു ഡിവൈസ് ഡൗൺഗ്രേഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളെ ഡിവൈസ് കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. USB-C കേബിൾ ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ചെയ്യുക. വിൻഡോസിലോ ലിനക്സിലോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്കിത് ചെയ്യാനായിട്ട് കഴിയും. അതിൽ ക്രോം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പേജിൽ വന്നിരിക്കുന്നത് developers.google.com/android/images എന്ന് പറയുന്ന ഒരു URL ആണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസിൻ്റെയും ഫാക്ടറി ഇമേജസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസ് ആണെന്ന് കണ്ടുപിടിക്കുക. നമ്മളിവിടെ Pixel 3a ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇവിടെ കാണാൻ സാധിക്കും. ഈ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് നൽകാനായിട്ട് കഴിയും സാഗോ Pixel 3a. അപ്പം ഇവിടെ നമുക്ക് കാണാൻ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുന്നത് 12.10 എന്ന് പറയുന്നതാണ്. ഓൾറെഡി നമ്മുടെ ഡിവൈസിൽ ഉള്ളതും ഈ ഒരു വെർഷനാണ്. അപ്പോൾ എന്തെങ്കിലും ബഗ്ഗുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിതിവിടെ ഞാനിതിലേക്ക് മാറ്റുന്നത് Android 11 മാറ്റുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം Pixel 3a തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ Pixel 3a ലിസ്റ്റിൽ ഞാൻ Android 11 ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 11 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 11 ഒക്ടോബറിൽ വന്നിട്ടുള്ള ഒരു വേർഷനാണ്. 2021 ആ റിലീസ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ഇതിനടുത്ത് തന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അലോ ADB ആക്സസ്, നമ്മുടെ ഡിവൈസിലേക്കുള്ള ആൻഡ്രോയിഡ് ഡീബഗ് ബ്രിഡ്ജ് ആക്സസ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അലോ നൽകുക. അപ്പോൾ നമ്മുടെ ഡിവൈസിലും ഒരു ഓപ്ഷൻ വരും, അലോ USB ഡീബഗ്ഗിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ ഡിവൈസിൽ നിന്നും അലോ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നീട് നമുക്കിവിടെ ഒരു ലിസ്റ്റിൽ നമ്മുടെ ഡിവൈസ് വരുന്നതായിരിക്കും, കണക്റ്റഡ് എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വൈപ്പ് ഡിവൈസ് വൈപ്പ് ചെയ്യണോ എന്നുള്ളത് ചോദിച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എന്നാ പറഞ്ഞാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്കും ഇത് വൈപ്പ് ചെയ്യുന്നതായിരിക്കും. ഫോഴ്സ് ചെയ്ത് ഓൾ പാർട്ടീഷനും നമുക്ക് ഫ്ലാഷ് ചെയ്യാനായിട്ട് കഴിയും. അതൊന്നും നമ്മളിവിടെ തൽക്കാലം ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റോൾ ബിൽഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും കൺഫേം ചെയ്യുക, അക്സെപ്റ്റ്. ഇതിൽ വീണ്ടും അലോ ചെയ്യുക. USB ഡീബഗ്ഗിംഗ് ചോദിക്കും, വീണ്ടും അലോ കൊടുക്കുക. ഫാക്ടറി റീസെറ്റ് ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഫാക്ടറി റീസെറ്റ് റിക്വയർഡ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ AS നൽകുക. നമ്മുടെ ഡിവൈസിലുള്ള ഡേറ്റസെല്ലാം ഇറേസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഏകദേശം 1.6 GB ആണ് ഈ ഒരു Android 11 വേർഷൻ ഇമേജിൽ ഉള്ളത്. അത് നമ്മുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഓൾറെഡി Android 11 നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വ്യൂ ഓൾ ഡിവൈസസ് എന്നുള്ള ഓപ്ഷനിൽ വരികയാണെങ്കിൽ നോ ഡിവൈസസ് അവൈലബിൾ എന്ന് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഓൾറെഡി ഈ OS നമ്മുടെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു, അതുപോലെ തന്നെ അത് ഡിസ്കണക്റ്റും ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസിലേക്ക് ഇനി നോക്കാം.
ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് വേർഷനിൽ നിന്ന് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യമേ കാണുന്നത്. ഇത് നമുക്ക് ഒരു പുതിയൊരു ഡിവൈസ് നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ വരുന്ന ഒരു സെറ്റപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യമേ കാണുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ ചെക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റും ചെയ്യാനായിട്ട് കഴിയും. അതായത് നമ്മുടെ OS 12 ആൻഡ്രോയിഡ് 12 13 നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 11 അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡിവൈസിന് ആ സപ്പോർട്ടുണ്ടോ എന്ന് പരിശോധിക്കാം, അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.